بسم الله والحمد لله والصلاة والسلام على أشرف المرسلين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. وعن أنس رضي الله عنه قال മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ്. ഖാല, മഹാൻ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ഖൈറൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു അടിമക്ക് നന്മയെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, അജ്ജല ലഹുൽ ഉഖൂബത്ത ഫി ദുനിയാ, ദുനിയാവിൽ അല്ലാഹു അവന് ചില ശിക്ഷകളെ നേരത്തെ തന്നെ കൊടുക്കുന്നതാണ്. നന്മ അല്ലാഹു തആല ഏതെങ്കിലും അടിമക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ദുനിയാവിൽ അവൻ്റെ ജീവിതത്തിൽ ചില ശിക്ഷകൾ അല്ലാഹു അവന് കൊടുക്കും. വൈദാ അറാദല്ലാഹു ബി അബ്ദിഹി ശർറ, അല്ലാഹു തആല വല്ല അടിമക്കും ഷെറിനെയാണ് ഉദ്ദേശിച്ചത് എങ്കിൽ, അംസക അൻഹു, അവനെ തൊട്ട് അല്ലാഹു തആല പിടിച്ചു വെക്കും, ബിദംബിഹി, അവൻ്റെ ദോഷം കൊണ്ട്, ഹത്താ യുവാഫി ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അത് അവന് പൂർത്തിയാക്കി കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ദുനിയാവിൽ വല്ല പ്രയാസങ്ങളും ശിക്ഷകളും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് അല്ലാഹു തആല തരുന്നുണ്ടെങ്കിൽ അവൻ നമ്മളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. നേരെ മറിച്ച് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, വളരെ സന്തോഷത്തിലാണ്, സുഖത്തിലാണെങ്കിൽ നമ്മൾ പേടിക്കണം. നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്യുന്നതിൻ്റെ കാരണമായിട്ട് ഒരുമിച്ച് നാളെ മഹ്ശറിൽ നിന്ന് ഒന്നിച്ച് വീട്ടാളെ അല്ലാഹു തആല നമ്മളെ പിന്തിച്ചിരിക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ചില സമയത്ത് നമുക്ക് തോന്നും എന്താണ് തെറ്റ് ചെയ്യുന്ന പല ആളുകളുണ്ടല്ലോ സമൂഹത്തിൽ, വലുതായി തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന, എന്താ അവർക്കൊന്നും സംഭവിക്കാത്തത്? ദുഷ്ടനെ അല്ലാഹു തആല പന പോലെ വളർത്തുന്നല്ലേ, ദുഷ്ടനെന്താണൊന്നും സംഭവിക്കാത്തത്? നന്മ ചെയ്യുന്ന ആളുകൾക്കാണല്ലോ കാര്യമായിട്ട് എന്ത് സംഭവിക്കുന്നത്? ആഫത്തുകളും അപകടങ്ങളും സംഭവിക്കുന്നത്. തിന്മ ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് സംഭവിക്കാത്തത്? അതിൻ്റെ മറുപടിയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഹദീസ്. ആ തിന്മ ചെയ്യുന്ന ആളുകളുടെ തിന്മ അല്ലാഹു തആല എവിടേക്ക് ബിന്ദിച്ചിരിക്കുകയാണ്? നാളെ ഖിയാമത്ത് നാളിലേക്ക് ബിന്ദിച്ചിരിക്കുകയാണ്. ആ ഖിയാമത്ത് നാളില് എല്ലാത്തിൻ്റെയും കൂടെയുള്ള ഒരുമിച്ചുള്ള ഒരു പിന്നെ പൂർത്തീകരണം, ഒരു അദാബ് അല്ലാഹു തആല അവിടെ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ദുനിയാവിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ, പ്രശ്നം ഉണ്ടായാൽ, രോഗം ഉണ്ടായാൽ, ബുദ്ധിമുട്ടുണ്ടായാൽ, തളർച്ച ഉണ്ടായാൽ നമ്മൾ സന്തോഷിക്കുന്നത് ആഖിറത്തിൽ അത്രയും കനം നമ്മളെ വീട്ടിൽ നിന്ന് കുറഞ്ഞു കിട്ടും എന്നുള്ളത് എന്ത് ചെയ്യുക, ആലോചിക്കുക. അതാണ് ഈ ഹദീസിൻ്റെ താല്പര്യം. മറ്റൊരു ഹദീസിൽ കാണാം, വഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഇളമൽ ജസാഇ മഅ ഇളമിൽ ബലാഇ, ഒരാളുടെ പ്രതിഫലത്തിൻ്റെ വണ്ണം കൂടുന്നത് അവൻ്റെ പരീക്ഷണത്തിൻ്റെ വണ്ണം അനുസരിച്ചുകൊണ്ടാണ്. അതാണ് മുസ്തഫായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ പദവി കിട്ടാൻ കാരണം. ചെറുപ്പം മുതൽക്ക് തന്നെ പരീക്ഷണത്തിൻ്റെ നാളുകളാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. സാധാരണ ഒരു കുട്ടി ജനിക്കും പോലെ, അതല്ലെങ്കിൽ ഒരു കുട്ടി ജീവിക്കും പോലെയുള്ള ജീവിതമായിരുന്നില്ല ആരുടെ ജീവിതം, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. കാരണം വാപ്പാനെ കാണാതെ ജനിച്ചു. പിന്നെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഏകദേശം 4-5 വയസ്സ്, 5-6 വയസ്സിനുള്ളിൽ ആര് മരണപ്പെട്ടു, അമ്മ മരണപ്പെട്ടു. പിന്നെ എന്ത് ചെയ്യാണ്, വല്യാപ്പാൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുകയാണ്. അത് വല്യാപ്പാൻ്റെ സംരക്ഷണം കഴിഞ്ഞ് പിന്നെ വല്യാപ്പ മരണപ്പെട്ടതിന് ശേഷം പിന്നെ ഇളാപ്പ ഏറ്റെടുത്തു മൂത്താപ്പ. അങ്ങനെ ആരോരുമില്ലാത്ത സംരക്ഷണങ്ങൾക്കിടയിലാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഉണ്ടാകുന്നത്. അങ്ങനെ വന്നിട്ടാണ് എന്താകുന്നത്, അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും വലിയ പദവി കൊടുത്തുകൊണ്ട് അവിടുത്തെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത്രയും പരീക്ഷണങ്ങളും പ്രയാസങ്ങളൊക്കെ മാത്രമല്ല, കുടുംബത്തിൽ നിന്ന്, അയൽക്കാരിൽ നിന്ന്, നാട്ടുകാരിൽ നിന്നൊക്കെ കഠിനമായ പീഡനം ഏൽക്കേണ്ടി വന്നു, പല ജാതി പീഡനങ്ങൾ.
അപ്പൊ അങ്ങനത്തെ ഒക്കെ പീഡനങ്ങളും പ്രയാസങ്ങളൊക്കെ സ്വന്തം നാട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും അമ്മമാരിൽ നിന്നും ഒക്കെ ഏറ്റുവാങ്ങി പ്രയാസം അനുഭവിച്ച ഒരു നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവിടുത്തേക്ക് അത്രയും പദവി അല്ലാഹു തആല കൊടുക്കും. കാരണം അവിടുന്ന് ഈ ദുനിയാവിൽ സഹിച്ച ക്ഷമിച്ച പ്രയാസപ്പെട്ട അനുഭവങ്ങൾ വളരെ വലുതാണ്. ഒരിക്കൽ മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ വീണ്ടരിയിലൂടെ നടന്നു പോണ സമയത്ത് നബി തങ്ങളുടെ ശരീരത്തിലേക്കൊന്ന് നോക്കി. അവിടുന്ന് വെറും നിലത്ത് പിന്നെ ഓലപ്പായ വിരിച്ചിട്ട് അതിലാണ് കിടക്കുന്നത്. ഈ ഓലപ്പായ എന്ന് പറഞ്ഞാൽ ഈത്തപ്പന മടൽ മറിഞ്ഞുണ്ടാക്കിയ പായയാണ്. ആ പായയിൽ കിടന്നിട്ട് ആ പായയുടെ അടയാളം അതേപോലെ കള്ളിത്തുണിക്കാരില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഒരു വിരിപ്പ് പോലും അങ്ങേക്ക് വിരിക്കാൻ അല്ലാഹു തആല പിന്നെ സൗഭാഗ്യം തന്നിട്ടില്ല, അത്രയും പ്രയാസത്തിലാണ് അങ്ങുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇവിടുത്തെ വിരിപ്പൊന്നും നമ്മൾ കണക്കാക്കണ്ട, വിരിപ്പ് നമുക്ക് എവിടുന്ന് വിരിക്കാം, നാളെ ആഖിറത്ത് അല്ലാഹു തആല വിരിച്ചു തരുന്നു. അതേപോലെ ഒരിക്കൽ മഹാമഹദിയായിരിക്കുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് കണ്ടപ്പോൾ, യുദ്ധം കഴിഞ്ഞ് വരുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷത്തിൽ അവിടുത്തെ കയ്യിലുണ്ടായിരുന്ന ഒരു വളയൊക്കെ ധരിച്ചിട്ട് റസൂലുള്ളാഹിനെ സ്വീകരിക്കാൻ വേണ്ടി പോയി. ഇത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലെങ്കിൽ മകളെ കാണുന്ന സമയത്തും അല്ലാതെ കെട്ടിപ്പിടിക്കലും സംസാരിക്കലും ഒക്കെ ഉള്ള റസൂലാണ്. പക്ഷേ ഈ ഒരു സംഭവം കണ്ടപ്പോൾ എന്തായി, റസൂലുള്ളാഹിക്ക് വല്ലാത്ത വിഷമായി. കാരണം കയ്യിമ വളയക്കെട്ട് ചെന്നപ്പോൾ ആ ഒരു വളയുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളോട് പറഞ്ഞു, ഈ മകളെ ഈ വള എന്ത് ചെയ്യണ്ട, നമുക്ക് ഉപയോഗിക്കണ്ട, നമുക്ക് ആഖിറത്തിൽ എന്ത് ചെയ്യണം, അല്ലാഹു സുബ്ഹാനഹു വ തആല വളകൾ വെച്ചിട്ടുണ്ട്. സ്വർഗത്തിലെ നേതാക്കന്മാരുടെ സ്ത്രീകളുടെ നേതാവാണ് ആര്, നീ. അതുകൊണ്ട് ഈ ദുനിയാവിൽ എന്ത് ചെയ്യണ്ട, ഈ സുഖാഡംബരങ്ങൾ വേണ്ട, അത് ഊരാൻ വേണ്ടി പറഞ്ഞു അവരോട് മകളോട്. അപ്പൊ അത്രത്തോളം ജീവിതത്തിൽ വളരെ കഠിനമായ പരീക്ഷണങ്ങളും സൂക്ഷ്മമായ ജീവിതവും സമർപ്പിച്ചത് കൊണ്ടാണ് മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏത് പദവി കിട്ടിയത്, മഖാമും മഹമൂദ് എന്ന് പറയുന്ന പദവി കിട്ടിയത്. വെറുതെ കിട്ടിയതല്ല, അത് സാധാരണ പ്രവാചകന്മാർക്കില്ലാത്ത പദവിയാണ്. ഏത്? മഖാമും മഹമൂദ് എന്നുള്ള പദവി. ആ സ്തുതിക്കപ്പെട്ടതായിരിക്കുന്ന സ്ഥാനം, അത് കിട്ടാൻ വേണ്ടിയാണ് നമ്മളെല്ലാ വാങ്ങിന് ശേഷം ദുആ ചെയ്യുന്നത്, ആത്തി മുഹമ്മദിനിൽ വസീല വൽ ഫളീല വദ്റജത്തു റഫീഅ വഅസ്ഹു മഖാമും മഹമൂദനിൽ ലദീ വഅത്ത. റസൂലുള്ളാഹിക്ക് നാല് സ്ഥാനങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. നാല് സ്ഥാനങ്ങൾ കിട്ടാൻ വേണ്ടി ആർക്ക് വേണ്ടി, റസൂലുള്ളാഹിക്ക് നാല് സ്ഥാനം. ഒന്ന് വസീല, അതൊക്കെ വലിയ വിശദീകരിക്കാനുള്ളതാണ്. ഫളീല, അതൊക്കെ നാളെ ആഖിറത്തിൽ അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് കൊടുക്കുന്ന സ്ഥാനങ്ങളാണ്. അതുപോലെ തന്നെ വബഅസഹു മഖാമം മഹ്മൂദ, മഖാമം മഹ്മൂദ് എന്ന് പറയുന്ന സ്ഥാനത്തേക്കും അവിടുത്തെ നീ ഉയർത്തേണമേ എന്ന് നമ്മൾ ദ്വാരക്ക യാത്രയാക്കണമേ. അതെന്തിനു വേണ്ടിയിട്ടാണ്? റസൂലുള്ളാഹിക്ക് ആ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഗുണം എന്താ, നാളെ മഹ്ശറിൽ മുഅ്മിനീങ്ങളായിരിക്കുന്ന ആളുകളെ ഒക്കെ സഹായിക്കാനുള്ള ഒരു അധികാരം അല്ലാഹു ആർക്ക് കൊടുക്കും, ഒരു സമ്മതം ആർക്ക് കൊടുക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മളും സാധാരണക്കാരാണോ, രണ്ടും ഒരേപോലെ തന്നെയാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് ഈ പറഞ്ഞത്. അത് ബാങ്ക് തന്നെ ഉണ്ട്. റസൂലുള്ളാഹിക്ക് വേണ്ടി നമ്മൾ എന്തിനു വരക്കാണ്, വസീലക്കും ഫളീലക്കും അതേപോലെ തന്നെ സ്തുതിക്കപ്പെട്ട സാധനങ്ങൾ കിട്ടാൻ വേണ്ടി, അത് എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അപ്പം നമുക്കൊരു ചോദ്യം ഉണ്ടാവും, നാളെ മഹ്ശറിൽ അള്ളാഹിനെ നമ്മൾ നേരിട്ട് സഹായിച്ചാൽ പോലെ റസൂലുള്ളാഹാണോ, അത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും തിരഞ്ഞെടുത്ത, ഏറ്റവും എല്ലാ പ്രവാചകന്മാരെക്കാളും, പ്രവാചകന്മാരൊക്കെ കൈമടത്തുന്ന സമയത്ത് എല്ലാ പ്രവാചകന്മാരേക്കും ആകും അല്ലാഹു തആല തിരഞ്ഞെടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് അവിടുത്തെ ഉമ്മത്തികൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുക, പടച്ചവനെ ഇവർക്ക് പുറത്തു കൊടുക്കണേ, പാവങ്ങളാണ്, തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്, പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. അതാണ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത. അത് കിട്ടാൻ വേണ്ടി ആ ശഫാഅത്തിൻ്റെ സ്ഥാനം അതേപോലെ തന്നെ വലിയ മഖാം മഹ്മൂദാണാവുന്നല്ല, അതിലും വലുതാണ്. അപ്പം അങ്ങനത്തെ സ്ഥാനങ്ങൾ കിട്ടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യലാണ് നമ്മൾ ഉത്തരവാദിത്വം. അങ്ങനെ കിട്ടുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എന്ത് ചെയ്യും, ശഫാഅത്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അത്രയും വലിയ ത്യാഗങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചത് കൊണ്ടാണ്
ഈ സ്ഥാനങ്ങളൊക്കെ അല്ലാഹു തആല അവിടത്തേക്ക് കൊടുക്കുന്നത് എന്നർത്ഥം. മാത്രമല്ല ഫ ഇന്നല്ലാഹു തആല, തീർച്ചയായിട്ടും അല്ലാഹു തആല ഇദാ അഹബ്ബ ഖൗമൻ, ഒരു ഖൗമിനെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടാൽ, ഇബ്തലാഹും, അവർക്ക് അല്ലാഹു പരീക്ഷണം കൊടുക്കും. അപ്പം നമ്മൾ പറയും കുറച്ച് ചേരിയിൽ മാത്രം എന്താണ് വളരെ പാവങ്ങളായ ആൾക്കാർ, അല്ലെങ്കിൽ ചില രാഷ്ട്രങ്ങളിൽ മാത്രം എന്താണ് പാവങ്ങളായ ആൾക്കാർ, ഇപ്പോൾ സോമാലിയയിലും അതേപോലെ രാഷ്ട്രങ്ങളിലൊക്കെ പോയി നോക്കിയാൽ അവിടെ വളരെ പാവങ്ങളായ ഒന്നിനും കഴിവില്ലാത്ത ആൾക്കാരുണ്ടല്ലോ, പരീക്ഷണങ്ങളുണ്ടല്ലോ. എന്താ അങ്ങനെ? അല്ലാഹു തആല അവർക്ക് ആഖിറത്തിന് എന്താക്കാണ്, വലിയതായിരിക്കുന്ന മെച്ചപ്പെട്ടതായ സുഖങ്ങൾ കൊടുക്കാൻ വേണ്ടി ദുനിയാവിൽ കുറച്ച് പരീക്ഷണം കൊടുക്കുന്നു മാത്രം. വമൻ റളിയ വല ഫലഹു റിള, അല്ലാഹു തആലയെ തരുന്ന പരീക്ഷണത്തിൽ ഒരാൾ തൃപ്തിപ്പെട്ടാൽ അല്ലാഹു അവനെ തൃപ്തിപ്പെട്ടു. വമൻ സഹിത്ത ഫലഹു സുഹത്തു, അത് അല്ലാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ ഒരാൾ അള്ളാഹുവിനോട് കോപിക്കുകയാണോ ചെയ്തത്, അവനോട് അള്ളാഹു എന്തുണ്ടാവും, കോപം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് പരീക്ഷണത്തിൽ എന്ത് ചെയ്യരുത്, അള്ളാഹുവിനോട് കിറക്കരുത്, അതിൽ നമ്മൾ തൃപ്തിപ്പെടുക, സന്തോഷിക്കുക, അപ്പം അള്ളാഹു തആല നമ്മളെയും തൃപ്തിപ്പെടും. അതല്ല അതിൽ കോപിച്ചിട്ടും വിഷമിച്ചിട്ടും ചാടിക്കളിച്ചിട്ടും പോവുകയാണെങ്കിലോ അള്ളാഹു നമ്മളോടും അങ്ങനെ തന്നെ എന്താവും, ആ ദേഷ്യം അള്ളാഹു കാണിക്കുമെന്നാണ് റവാഹു തുർമുദി, മഹാനായ തുർമുദി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ പ്രവാചകന്മാരുടെ ജീവിതത്തിലേക്ക് മുൻഗാമികളുടെ ജീവിതത്തിലേക്കൊക്കെ നമ്മൾ ചിന്തിക്കുക, അങ്ങനെ അള്ളാഹുക്ക് ഈ ഭാഗത്ത് ജീവിക്കുക. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ലക്ഷോപ ലക്ഷം ഹാജിമാർ പരിശുദ്ധമാക്കപ്പെട്ട കഅബ ശരീഫിങ്കിൽ ചെന്നുകൊണ്ട് ഹജ്ജ് ചെയ്യുന്ന സമയങ്ങളാണ്. അവിടെയൊക്കെ ദുആയിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചൊരിഞ്ഞു കൊടുക്കട്ടെ. അവരെ നമ്മളെയും ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ വിശുദ്ധമായ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ബിഫളി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി.